ഹലോ, ഹായ്, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പടം കണ്ടു, കിടിലം പടം. സുഷിൻ ശ്യാൻ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് മലയാളം സിനിമയുടെ സീനാകെ മാറ്റും. അത് നിങ്ങൾ വരുന്ന ദിവസത്തിൽ മനസ്സിലാക്കും. പടത്തിൻ്റെ സ്റ്റോറി നമ്മൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഒരു കൂട്ടം കൂട്ടുകാർ ചേർന്ന് ട്രിപ്പ് പോകുന്നു കൊടൈക്കനാലിൽ. ഗുണ കേവിൽ പോയിട്ട് അവിടെ ഒരാൾക്ക് അപകടം പറ്റുന്നു, ഒരു കേവിനുള്ളിൽ ആൾ അകപ്പെടുന്നു, പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തി തിരിച്ചുകൊണ്ടിരുന്നു. ഇതാണ് കഥ. ഇത് ഓൾറെഡി അറിഞ്ഞിട്ട് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോയിട്ട് എനിക്ക് ഈ കഥ അറിഞ്ഞതൊന്നും എനിക്കൊരു വിഷയമായിരുന്നില്ല. ഞാൻ എന്തോ ഒരു പുതിയ സംഭവം കാണുന്നത് പോലെ അത്ര ആകാംക്ഷയോടെ, അത്ര എന്താ പറയുക, എല്ലാം അറിയാം രക്ഷപ്പെടുത്തി കൊണ്ടുവരും, എന്നാൽ കൂടെ നമുക്കൊരു നെഞ്ചെടുപ്പ് വരുത്തുന്ന പോലത്തെ ഒരു മേക്കിംഗ് ആണ് ഈ പടത്തിൻ്റെ. അത് ചിദംബരം ടീമിന് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. കാരണം കേരളത്തിലുള്ള മിക്കവാറും പേർക്ക് അറിയുന്ന ഒരു സ്റ്റോറി ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അത് നിങ്ങൾക്ക് തിയേറ്റർ കാണുമ്പോൾ വൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ പിള്ളേർ, ആ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു വൈബും, അവിടെ അകപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ സങ്കടവും, പിന്നെ ആ ഉള്ളിൽ ഇറങ്ങിപ്പോണ സീനൊക്കെ ഉണ്ട് മോനെ. തിയേറ്ററിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളത് പക്കായിട്ട് നിങ്ങളുടെ ഇമോഷണലി ഒക്കെ നിങ്ങളെ എഫക്റ്റ് ചെയ്യും. കിടിലാണ്. ഇനി ഈ പടത്തിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറാണ്, പുള്ളിക്കാരനാണ് ഈ പടത്തിലെ മെയിൻ ഹീറോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാരണം ഈ സെറ്റ്, ഗുണാക്കിയവിൻ്റെയൊക്കെ സെറ്റ് ഇട്ടിരിക്കണം മോനെ, പെർഫെക്ഷനാണ്. പെർഫെക്റ്റ് ടു ദ കോർ. ആള് പെർഫെക്റ്റ്, ഓക്കെ, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ സി ജി ചെയ്തത് എനിക്ക് ആരാന്നറിയില്ല, പക്ഷെ ആർട്ട് ഡയറക്ടർ അജയൻ ശാലിശ്ശേരി എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. വേറെ ലെവൽ വർക്ക് ബ്രോ. നിങ്ങൾക്കൊരു നാഷണൽ അവാർഡൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്തേ പറ്റൂ. അത്ര സൂപ്പർ ആർട്ട് വർക്കാണ് പുള്ളിക്കാരൻ. ഈ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു, മരത്തിൻ്റെയൊക്കെ ഒരു ആർട്ട് വർക്ക് ചെയ്തത്. എന്തായാലും പൊളി, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ അഭിനയിച്ചത് ഓ, നമ്മുടെ സൗബിൻ ആയിക്കോട്ടെ, ശ്രീനാഥ് ബാസി ആയിക്കോട്ടെ, ഒരുപാട് പേരുണ്ടല്ലോ ഗണപതി, ഇങ്ങനെ കുറേ പേരുണ്ട്, എല്ലാവരും കട്ടയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. അത് എന്തായാലും കിടുക്കി. പിന്നെ തമിഴിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ആക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ഫ്രം സുഷിൻ ശ്യാം വാസ് ബ്യൂട്ടിഫുൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിരുന്നു. എല്ലാം കൊണ്ടും കിടിലം പടം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റെസ്ക്യൂ നമുക്ക് അത്രത്തോളം ഫീലാവും. നമുക്ക് ആ ഒരു ബന്ധവും ആ ബന്ധത്തിൻ്റെ ആഴവും, നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുത്തൻ ഇല്ലല്ലോ, ഉണ്ടാവും. ഐ മീൻ നിങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു പോകും, നമുക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് ഒന്നെങ്കിൽ വന്ന് ആരെങ്കിലൊക്കെ രക്ഷിക്കാൻ വരും എന്ന് നമ്മൾ ആലോചിച്ച് പോകും. പക്ഷേ ഇതൊരു സിനിമ മാത്രമല്ല, ഇതൊരു അവയർനെസ് കൂടിയാണ്. കാരണം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, ഇങ്ങനെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ പോയി സെൽഫി എടുക്കുക, അതിനുള്ളിൽ കയറി നോക്കുക, വെള്ളം അടിച്ചിട്ട്, ഇതൊക്കെ നമ്മൾ സാധാരണ ട്രിപ്പ് പോകുമ്പോൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇതിന് ശേഷം കുറച്ച് പേരെങ്കിലും ഈ സിനിമ കണ്ട് ചെയ്യാതിരിക്കും. കാരണം ഈ സിനിമ നമ്മളെ കുറച്ച് പേടിപ്പിക്കും. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ എത്ര അപകടമാണെന്ന് ഈ സിനിമ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നമ്മൾക്ക് എല്ലാവരും നമ്മളെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇതൊരു പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, അവിടെ പോയി നിങ്ങൾ ആവശ്യമില്ലാതെ പണി ഉണ്ടാക്കിയതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് ഐ തിങ്ക് ഗവൺമെൻറ് സൈഡ്, പോലീസ് സൈഡ് എന്നൊക്കെ പറയും. അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മഞ്ഞുമൽ ബോയ്സ്. എല്ലാവരും നല്ല സൂപ്പറായി പോയി തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുക ഈ വീക്കെൻഡ്. അപ്പോൾ നമുക്ക് നല്ലൊരു സമയമാണ് മലയാളം സിനിമയ്ക്ക്. ഇതാ ഫെബ്രുവരിയിലൊരു മൂന്നാല് പടമായി കിട്ടിലം പടങ്ങൾ. എനിക്ക് അതായത് മഞ്ഞുമേൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി തിയേറ്ററിൽ പോയി കാണാൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഗൈസ്, അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഒബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.